ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക് ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം റവയും പിന്നെ വീട്ടിൽ സ്റ്റീലുള്ള സാധനങ്ങളൊക്കെ വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാവുന്ന നല്ലൊരു സ്വീറ്റ് അതാണ് ഇന്നത്തെ റെസിപ്പി പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ എന്നാൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ചൈനഗ്രാസും ജലാറ്റിനും കോൺഫ്ലോറും ഒന്നുമില്ലാതെ നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാമല്ലേ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി ജാഷീസ് കുക്ക് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ അത് മിസ്സാവാതെ കാണാനായി ബെല്ലേക്കും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക കേട്ടോ ഒരു പാനിലേക്ക് ആദ്യം 2 കപ്പ് പാലൊഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ് പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം സോഫ്റ്റ് ടെക്സ്ചറിലുള്ള സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ റവ 2 ടേബിൾ സ്പൂണിൽ കൂടി പോകണ്ട കേട്ടോ റവ കൂടുന്നതിനനുസരിച്ച് സ്വീറ്റിന്റെ ടെക്സ്ചറും മാറും നന്നായി ഇളക്കി കൊടുക്കുക പാല് ചൂടാവാൻ തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക പാല് നന്നായി തിളച്ചു തുടങ്ങിയാൽ റവ കട്ട പിടിക്കാതിരിക്കാനായി കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക റവ നന്നായി വെന്ത് ഇത് ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർക്കാം മധുരം ഒന്ന് ബാലൻസ് ആക്കാനായി 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം പിന്നെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന റവയുടെയും പാലിന്റെയും മിക്സ് കൂടെ ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് പാൽപ്പൊടി അങ്ങനെ നിർബന്ധമൊന്നുമല്ല ഓപ്ഷണലാണ് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ നന്നായിരിക്കും മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാനായി വാനില എസെൻസോ റോസ് വാട്ടർ ഏലക്കായ കുങ്കുമപ്പ് ഇതിൽ ഏതെങ്കിലും ഒന്നോ ചേർക്കാൻ മറക്കണ്ട കേട്ടോ ഇതിന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതിന് ഇഡ്ലി ചെമ്പിന്റെ തട്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലോ വെച്ച് വേവിച്ചെടുക്കാം ഇത് രണ്ടും കയ്യിലില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഒരു ചെറിയ സ്റ്റാൻഡോ ബൗളോ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ മിക്സ് വെച്ച പാത്രം വെച്ചിട്ടായാലും വേവിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് നന്നായി വെന്ത് സെറ്റായി കിട്ടും ആവി കൊണ്ട് ഇതിന്റെ മുകളിൽ വീണ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായി 5 മിനിറ്റ് മൂടി തുറന്നു വെച്ച് വേവിക്കാം നല്ല പോലെ ചൂട് മാറിയതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം പുഡിംഗ് പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാലും കിഡിലൻ ടേസ്റ്റാണ് മൈക്രോവേവ് ഓണിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ 10 മിനിറ്റിനുള്ളിലായിട്ട് റെഡിയായി കിട്ടും പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ മിക്കവരും ഉണ്ടാക്കാറുള്ളത് തന്നെയായിരിക്കും എന്നാൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റായി അറിയിക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ അസ്സലാമു അലൈക്കും